Hi friends, Nyan Meena. In the video, Adyamayittu Kananathengil, subscribe and like cheyyanum marakkarude. Innu Nyan share cheyyunnathu gerbera plant allengil African daisy ennariyappedunna plantinte care ne kurichana. Nammude naattil nannayittu valaruna oru plant aanu gerbera plant. Idinte dharalam variety marketil available aanu. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നല്ല ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് കൂടിയാണിത്. നമ്മുടെ സ്റ്റേജും അതുപോലെ തന്നെ പാർട്ടിക്കൊക്കെ അലങ്കരിക്കാൻ പറ്റിയ നല്ല ഒരു പ്ലാന്റാണിത്. നമുക്ക് ഈ പ്ലാന്റിനെ തറയിലോ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഒരു പ്ലാന്റാണിത്. ഞാൻ ഈ പ്ലാന്റ് തറയിലാണ് നട്ടിരിക്കുന്നത്. തറയിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഇതിന്റെ ചുവട്ടിൽ നിന്ന് പുതിയ പുതിയ തൈകൾ മുളച്ചു വരും. ആ തൈകൾ നിങ്ങൾ ഇളക്കി നട്ടാൽ മതി. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ നമ്മുടെ ഈ പ്ലാന്റിന്റെ ഒരു കവറിലാണ് കിട്ടുന്നതെങ്കിൽ അതിനകത്ത് ചെറിയ ഒരു ചട്ടി കാണും, ഒരു കുഞ്ഞു ചട്ടി. അതിനെ മുറിച്ചു അല്ലെങ്കിൽ അതിനെ ഇളക്കി മാറ്റിയതിന് ശേഷമാണ് നിങ്ങൾ ആ പ്ലാന്റ് നടേണ്ടത്. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണും മണലും കൊക്കോപ്പിറ്റും ചേർന്ന മിശ്രത്തിൽ വേണം ഇതിന്റെ തൈകൾ ഇളക്കി നടാനായിട്ട്. അതുപോലെ തന്നെ നല്ല നീർവാഴ്ചയുള്ളതും നല്ല ഇളക്കമുള്ള മണ്ണാണ് ഈ പ്ലാന്റ് നടാനായിട്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം ഈ പ്ലാന്റ് വെക്കാനായിട്ട്. നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഓവറായിട്ട് സൂര്യപ്രകാശത്തിന്റെ ആവശ്യവുമില്ല. നനയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് ഈ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാതിരുന്നാലും ഈ പ്ലാന്റ് നശിച്ചു പോകുന്നതാണ്. ഇപ്പൊ നമ്മൾ ചട്ടിയിലാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ് ഈ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വളപ്രയോഗത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് രാസവളം ഇട്ടില്ലെങ്കിലും ജൈവവളം മാസത്തിൽ 1-2 പ്രാവശ്യം ഇട്ടുകൊടുക്കുക. ജൈവവളമായിട്ട് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ വളരെ നല്ലതാണ് ഈ പ്ലാന്റിന്. ഈ പ്ലാന്റിനെ കെയർ ചെയ്തില്ലെങ്കിൽ ഈ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ചട്ടിയിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചട്ടിയിലെ ചുവട്ടിൽ വെള്ളമൊക്കെ കെട്ടി നിന്നാൽ ഈ പ്ലാന്റ് നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതായിട്ട് കാണാം.